ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അനിയാണ് കാണിക്കുന്നത്. അനിയ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നയന അങ്ങ് ചെന്നു. നയന ചെന്നിട്ട് അനിയോട്, എന്താ അനി ഇത്, നീ എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്തത്, എന്താ ഏട്ടത്തി ഇന്നലെ രാത്രി എന്തിനാ നന്ദുവിനെ പോയി വിളിച്ചുണർത്തി അവളോട് സംസാരിച്ചിരുന്നത്? അത് പിന്നെ എനിക്ക് മനസ്സിനെന്തോ വല്ലാത്ത സങ്കടം തോന്നി ഏട്ടത്തി, അതുകൊണ്ടാ. കാരണം നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ, അവളുമായിട്ട് സംസാരിച്ചിരിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പോയി കഥയിൽ മുട്ടി വിളിച്ചത്. ആണ്, ശരിയാണ്. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ എന്ത് വിചാരിക്കും, തെറ്റായിട്ട് വിചാരിക്കില്ലേ? അതുകൊണ്ട് ദേ അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല. അനി അങ്ങനെ ചെയ്ത അതിൻ്റെ ചീത്ത പേര് നന്ദുവിനാ. നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനി ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ. അനിയോടും ഞാൻ ആ സത്യം പറഞ്ഞതാ. നന്ദുവിൻ്റെ മനസ്സിലെ സത്യവും നന്ദു പറഞ്ഞതാ. അങ്ങനെയുള്ളപ്പോൾ അനി ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. എല്ലാവരുടെ മനസ്സിലുള്ളത് എല്ലാവരും തുറന്നു പറഞ്ഞു. എൻ്റെ കാര്യം ഞാനും പറഞ്ഞതാണല്ലോ ഏട്ടത്തി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, അതല്ലേ സത്യം. എന്താ അനി ഇത്, കല്യാണം ഇങ്ങ് അടുത്തു, ഇനി അനിയുടെ മനസ്സിൽ അനാമിക മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ മറ്റാരും വേണ്ട. എനിക്കറിയാലോ ഈ വീട്ടിൽ ആദർശേട്ടൻ്റെ അമ്മയുടെ മുൻപിൽ ഞാനൊരു അധികപ്പറ്റ. ഇവിടെ ഞാൻ വന്നതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാലോ. ഞാനിവിടെ അനുഭവിക്കുന്ന വേദനയും എനിക്ക് നന്നായിട്ടറിയാം. ഇനി വരുന്ന മരുമകളാണ് ഈ അനന്തപുരി തറവാടിൻ്റെ ആദ്യത്തെ മരുമകളെന്ന എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അനിയായിട്ട് അത് മാറ്റരുത്, മനസ്സിലായല്ലോ. എൻ്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള അനിയുടെ മോഹം നടക്കില്ല. ഏട്ടത്തി, നവ്യേട്ടത്തിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം, ഏട്ടത്തിയെക്കുറിച്ചും അറിയാം. ഏട്ടത്തി ഈ വീട്ടിൽ ഒരു പരാജയമല്ല, വിജയം മാത്രം. ഏട്ടത്തിയെ മനസ്സിലാക്കാത്തത് എൻ്റെ വലിയമ്മയുടെ തെറ്റ്. പിന്നെ ഏട്ടത്തിയെ പോലെ ഒരു ഒരു മരുമകളെയാണ് ഞാനും ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം മൂന്ന് മരുമക്കളും ഒരു എന്താ പറയുക സ്വഭാവമൊക്കെ ഇതായിട്ട് നിന്നാൽ ഈ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. നവ്യേടത്തിയെ പോലെ ഉള്ള ഒരാളാണ് അനാമികയെന്നേ ഞാൻ പറയൂ. ഹാ, അങ്ങനെയൊന്നും ഇല്ല ഇനി, അതൊക്കെ മാറും. എൻ്റെ ചേച്ചിയും ഇപ്പം മാറി വരുമല്ലേ. അതുകൊണ്ട് എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കെ. അനാമികയല്ലാതെ ഇനി മറ്റൊരു പെൺകുട്ടിയെ അനി ചിന്തിക്കുക പോലും പാടില്ല. അത് കേട്ടതും എനിക്കെന്തോ അനാമികയെ സ്നേഹിക്കാൻ പോലും തോന്നുന്നില്ല ഏട്ടത്തി. അതൊക്കെ അനിയുടെ വെറും തോന്നലാ എന്നൊക്കെ പറഞ്ഞ് നയന അങ്ങ് പോവുക. ഈ സമയം അനി ആലോചിക്കുകയാണ്, ഈശ്വര ഞാൻ എന്ത് പറഞ്ഞ് ഇവരെ മനസ്സിലാക്കിക്കും. എൻ്റെ മനസ്സ് നിറയെ നന്ദുവാ. നന്ദുവിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇവരാരും എന്താ വിശ്വസിക്കാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ആകെ വിഷമിച്ച സോഫയിൽ നമ്മുടെ നന്ദു ഇരിക്കുകയാണ്. അപ്പോഴേക്കും നയന അങ്ങ് ചെന്നു. എന്താ നന്ദു ഇത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിഷമിച്ചിരിക്കരുതെന്ന്? എന്ത് ചെയ്യാനായിട്ടെത്തി ചേച്ചി, എല്ലാം ഞാൻ മറന്നു വരുമ്പോഴേക്കും അനിയാ എല്ലാം തകർക്കുന്നേ. ഇന്നലെ കണ്ടോ, അർദ്ധരാത്രി കഴിഞ്ഞ് എൻ്റെ മുറിയിൽ വന്ന് തട്ടി വിളിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. അതൊക്കെ അനിയുടെ മനസ്സിലുള്ള ഇഷ്ടം കൊണ്ടല്ലേ മോളെ. എന്ത് ചെയ്യാനാ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച ആൾക്കാരാ, അതുകൊണ്ട് മറക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും, അതെനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ ജാനകി മാറി നിന്ന് കേൾക്കുക. ഈ സമയം നന്ദു, എനിക്കറിയാം ചേച്ചി, പക്ഷേ എന്ത് ചെയ്യാനാ, മറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അനി അതിനെ സമ്മതിക്കുന്നില്ലല്ലോ. എനിക്കറിയാം മോളെ, ഇനിയിപ്പോൾ അനി സമ്മതിച്ചില്ലെങ്കിലും മോള് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും അനി അനാമികയ്ക്കുള്ളതാ. ഈ വീട്ടിലുള്ളവരൊക്കെ പറയുന്ന കേട്ടില്ലേ, ഇനി വരുന്ന മരുമകളാണ് അനന്തപുരി തറവാടിൻ്റെ യഥാർത്ഥ മരുമകളെന്ന്. അങ്ങനെയുള്ളപ്പോൾ അനാമികയുടെ കാര്യം ഇവിടെ എല്ലാവരും സന്തോഷത്തിൽ ആലോചിച്ചുകൊണ്ട് നടക്കുക. ഇനിയിപ്പോൾ നിന്നെ അനി സ്നേഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാലും എനിക്കും ദേ നിൻ്റെ ചേച്ചി മൂത്ത ചേച്ചിക്കും ഇവിടെയുള്ള അനുഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ, നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ഇനിയെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയും സമാധാനത്തോടെ ജീവിക്കട്ടെ മോളെ. എന്നെയും നവ്യേച്ചിയും ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം അവർ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അവർ ഒന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോളെ, എനിക്കെല്ലാം മനസ്സിലാവും ചേച്ചി. ആ എന്നാൽ പിന്നെ ഇനിയും മോളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി സന്തോഷമായിട്ട് ഫ്രീ ആയിട്ട് അനിയോട് സംസാരിക്കുക. നീ അനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയിൽ വേണം അവനോട് ഇടപഴകാൻ. അല്ലാതെ അവൻ്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കരുത്. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന അവനത് സംശയവും. മനസ്സിലായല്ലോ. മനസ്സിലായി ചേച്ചി. എന്നാ ശരി എന്നും പറഞ്ഞ് നയന അങ്ങ് പോവുക. ഈ സമയം അനാമിക ജാനകി ഫോൺ വിളിക്കുക. ആ അമ്മേ, ആ എന്താ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സ്വർണമൊക്കെ മേടിച്ചോ? മേടിച്ചമ്മേ, അമ്മയും വലിയമ്മയും സെലക്ട് ചെയ്ത സ്വർണമാണ് എല്ലാം മേടിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ജ്വല്ലറിക്കാരത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതെന്തായാലും നല്ല കാര്യമാണ്. സ്വന്തം ജ്വല്ലറി ആയതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ. അതെ അമ്മേ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾ സെലക്ട് ചെയ്തൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. ആ കല്യാണ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയമ്മേ? രണ്ട് ദിവസവും കൂടിയല്ലേ ഉള്ളൂ. മോളിങ്ങോട്ട് വരുന്ന സന്തോഷത്തിലാണ് എല്ലാവരും. ആ എന്താ അമ്മേ, വിരുന്നുകാരൊക്കെ വന്നോ? ഓ, ഇപ്പോൾ ആ പഴയ കാലമൊന്നും അല്ലല്ലോ മോളെ. വിരുന്നുകാരൊന്നും രണ്ടു ദിവസത്തിന് മുമ്പ് വരുന്ന കാലം, അതൊക്കെ എന്നേ കഴിഞ്ഞു.
കല്യാണം ഇന്നാണെങ്കിൽ പിറ്റേ തലേതല്ലേ അവര് വരുവുള്ളൂ. അതുകൊണ്ട് ആരും അങ്ങനെ വന്നിട്ടൊന്നുമില്ല മോളെ. ആ പിന്നെ ഒരാൾ വന്നിട്ടുണ്ട്, നന്ദു. നന്ദുവോ? നന്ദു എന്തിനാമ അങ്ങോട്ട് വന്നേ? അതും ഇത്രയും നേരത്തെ. ഹാ, നേരത്തെ അല്ലല്ലോ മോളെ, കല്യാണത്തിന്റെ രണ്ടോ മൂന്നോ ദിവസമല്ലേ ഉള്ളൂ. അല്ലമ്മേ, അവളെ കല്യാണത്തിന്റെ അന്ന് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മ ഒന്ന് എൻ്റെ അടുത്തേക്ക് വരാമോ? എൻ്റെ വീടിൻ്റെ പിന്നെ ബാക്ക് വശത്ത് വന്നാൽ മതി, അവിടെ വെച്ച് കാണാം. അമ്മ എന്നെ കാണാൻ വരുന്ന വിവരം ആരോടും പറയണ്ട. ആ ശരി മോളെ, എന്നാൽ അമ്മ വരാം എന്നും പറഞ്ഞ് ജാനകി ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം നയനെ ജാനകി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എന്താണെന്നറിയാണ്ട് ഇങ്ങനെ വരും. അപ്പോഴേക്കും നയനയും നന്ദും കൂടെ വരുന്നുണ്ട്. മോളെ, ഇന്നലെ രാത്രി നീയും ആദർശും കൂടെ പുറത്തു പോയിരുന്നു അല്ലേ? ആ പോയിരുന്നു ഇളയമ്മേ. എന്നിട്ട് അത് ഏട്ടത്തി കണ്ടോ? ആ കണ്ടു. അമ്മ ആകെ ദേഷ്യത്തിലായിരുന്നു. അമ്മ ഉറങ്ങിയെന്ന് കരുതിയാ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അമ്മയും അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. ആ സാരമില്ല മോളെ, നിങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ടെന്ന് ഏട്ടത്തി എന്നോട് പറഞ്ഞത്. ഏയ്, ഇടയ്ക്കിടയ്ക്കൊന്നും അല്ല ഇളയമ്മേ, കുറേ ദിവസങ്ങൾ കൂടി. ഇന്നലെ ഒന്ന് പുറത്തു പോയത്, അതും ആദർശേട്ടൻ നിർബന്ധിച്ചിട്ട്. അവിടെ ചെന്നപ്പോൾ അമ്മയെ കണ്ടതും എല്ലാം കൊളായി. ആദർശേട്ടനാകെ സങ്കടമായി. ആ സാരമില്ല മോളെ. ആ നന്ദുവിൻ്റെ മുഖത്ത് ഇപ്പോഴും സങ്കടം മാറിയിട്ടില്ലല്ലോ. ആ ഏയ്, അങ്ങനെയൊന്നും ഇല്ല ഇളയമ്മേ. അല്ല, എന്താ മോളെ ഇത്? നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നേ? ഏയ്, ഒന്നുമില്ല ആൻറ്റി. ആ എന്താണെങ്കിലും വിഷമമൊക്കെ മാറ്റണം. നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ. അനയുടെ മുഖത്തും ഉണ്ട് സങ്കടം. എന്താണെന്ന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കല്യാണം അടിപൊളിയാക്കണം. എന്താ ആക്കില്ലേ? ആക്കോ ആൻറ്റി എന്നും നന്ദു. ഈ സമയം ജാനകി, അതെ ഞാനേ ഒന്ന് പുറത്തു പോവുക, എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാനുണ്ട്, കണ്ടേച്ച് വരാം. ശരി ഇളയമ്മേ എന്നും പറയുക. അപ്പോഴേക്കും ജാനകി പോയി. ജാനകി പോയി കഴിഞ്ഞതും കണ്ടോ നന്ദു, ഇപ്പം തന്നെ ദേ അവിടെ എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും സംശയം തോന്നി. ഇളയമ്മക്കെങ്ങാനും ഈ വിവരം അറിഞ്ഞ പിന്നെ ഇളയമ്മ മാത്രം എന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ആ സ്നേഹവും നഷ്ടപ്പെടും. അതുകൊണ്ട് മോള് ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഇനിയെങ്കിലും മോള് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും. ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നന്ദു ഫ്രഷാവാനായിട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ്. അനാമിക ജാനകിയുടെ അടുത്ത്, ജാനകി അനാമികയുടെ അടുത്തേക്ക് എത്തുക. ആ എന്താ മോളെ, മോൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞത്? മോള് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ റെഡിയായി വരുമായിരുന്നു. ആ അതെ ഇളയമ്മ, എനിക്കിനി ഇളയമ്മയോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ മോളെ, എന്താണെങ്കിലും പറഞ്ഞോ, മോക്ക് വല്ല പ്രശ്നമുണ്ടോ? അതെ ഇളയമ്മ, എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നന്ദു ഇളയമ്മ. നന്ദു ആ വീട്ടിൽ കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതിയായിരുന്നു, അതായിരുന്നു നല്ലത്. ഏയ്, അത് അവർ ബെസ്റ്റ് ഫ്രണ്ടല്ലേ മോളെ, അനിയുടെ വിഷമമൊക്കെ മാറും നന്ദുവിനെ കണ്ടു കഴിയുമ്പോൾ. അതുകൊണ്ടാണ് നന്ദു വന്നത്. ഇളയമ്മ, അമ്മേ ഞാനിനി പറയാൻ പോകുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളല്ല, സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അമ്മ വ്യക്തമായിട്ട് കേൾക്കണം. എന്താ മോളെ, എന്താണേലും പറഞ്ഞോ. അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാ അമ്മേ, അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അത് കേട്ടതും ജാനകി ഞെട്ടി. ഞെട്ടലോടുകൂടെ ജാനകി ആലോചിക്കുകയാണ്, അതെ എൻ്റെ സംശയം ശരിയായി വരികയാണല്ലോ. ഞാനീ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അതെനിക്ക് മനസ്സിലായതാമ്മേ, അനിയോട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അനി എന്നെ മാറ്റി നിർത്തുന്നു. അതുപോലെ ഞാനും അനിയും നന്ദുവും സംസാരിക്കുന്നതൊക്കെ ഞാൻ മാറി നിന്ന് കേട്ടതാ. അനിയുടെ ഇഷ്ടം അനി നന്ദുവിനോട് തുറന്നു പറഞ്ഞതും നന്ദുവിൻ്റെ ഇഷ്ടം നന്ദു അനിയോട് തുറന്നു പറഞ്ഞതും ഒക്കെ ഞാൻ കണ്ടതാമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്ദുവിനെ മാറ്റി നിർത്തണമെന്ന്. അതുകൊണ്ട് നന്ദുവിനെ പറഞ്ഞു വിടുന്നു അമ്മ. അത് കേട്ടതും മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, ദേ എല്ലാവരും മോളാണ് ആ വീടിൻ്റെ മരുമകളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ വെറും പറച്ചിൽ മാത്രമായാലോ അമ്മ. ദേ ആദർശേട്ടന് വേണ്ടി ആലോചിച്ചത് നവ്യേച്ചിയ. അത് കഴിഞ്ഞ് ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് വന്നത് നയനയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലതും മാറാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെ വല്ല മാറിപ്പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അമ്മേ. ഹാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. മോളെന്തിനെ പേടിക്കുന്നേ? ഇപ്പം തന്നെ ആ വീട്ടിലെ നയനയുടെയും നവ്യയുടെയും സ്ഥാനം എന്താണെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവിടെ എത്ര മരുമക്കൾ വന്നാലും മോളെയാണ് മരുമകളായിട്ട് കാണുന്നത്. അതൊക്കെയാണ് ആദർശിൻ്റെ അമ്മ, അതായത് എൻ്റെ ഏട്ടത്തി പറയുന്നത്. അതൊക്കെ മോക്കറിയാലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ഹാ, അതൊക്കെ അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷെ എൻ്റെ മനസ്സിലെ വേദന മുഴുവനും നന്ദുവിനെ അനിയെ കുറിച്ച് ഓർത്തിട്ട അമ്മേ. ഞാൻ ആദ്യമായിട്ടാണ് അനിയെ സ്നേഹിക്കുന്നത്. അനിയെ എനിക്ക് ഒരുപാട് ഇഷ്ടം അമ്മേ. അവനെ തള്ളിക്കളയാനോ മറക്കാനോ ഇനി എനിക്ക് കഴിയില്ലമ്മേ. ഈ കല്യാണം മുടങ്ങിയാൽ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. ഹാ, ഇതെന്ത് വർത്താനാ മോളെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ദേ മോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നാലേ ശരിയാവില്ല കേട്ടോ എന്നൊക്കെ പറയണം. അത് കേട്ടതും ഇല്ലമ്മേ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കല്യാണം നടക്കുന്നത് വരെ ഇനി മനസ്സിൽ തീയായിരിക്കും. നന്ദു കാരണം എൻ്റെ കല്യാണം മുടങ്ങും എന്നുള്ള എൻ്റെ പേടി അതിപ്പോഴും മനസ്സിലുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോള്, ധൈര്യമായിട്ടിരിക്കെ. ഇനി അനന്തപുരിയുടെ മൂന്നാമത്തെ മരുമകൾ മോള, അല്ലാതെ മറ്റാര് വന്നാലും അതിന് ഞാൻ സമ്മതിക്കുകയില്ല. മോളല്ലാതെ മറ്റൊരു മരുമകൾ എനിക്കുണ്ടാവേയില്ല.
മോളെ ഞാൻ എൻ്റെ മനസ്സിൽ മരുമകളായിട്ട് കണ്ടു കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ മറ്റാരെങ്കിലും വന്നാൽ ഞാൻ സമ്മതിക്കോ? ദേ ഞാൻ ആ വാക്ക് തരുന്നേ. അനിയുടെ ഭാര്യ മോള് തന്നെയാ, അല്ലാതെ നന്ദുവല്ല. മനസ്സിലായല്ലോ? അത് കേട്ടതും അമ്മേ, അത് അമ്മ പറയുന്നു. പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും മനസ്സ് മാറി പ്രശ്നമുണ്ടായാലോ? നന്ദുവിൻ്റെ ചേച്ചി അതിന് കൂട്ടാ, അനിയെയും നന്ദുവിനെ ഒന്നിപ്പിക്കാനായിട്ട്. അത് കേട്ടതും ജാനകി, ഓഹോ, അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ സത്യമാണ്. എന്തായാലും നയനയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മേ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അനിയെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യും. ശേ, മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അനി മോൾക്കുള്ളതാ, മോളുടെ ഭർത്താവായിരിക്കും അനി ഉറപ്പായിട്ടും. ഇത് ഞാൻ തരുന്ന വാക്കാ. അനിയുടെ അമ്മയായ ഞാൻ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ആളാ ഞാൻ. എന്നാ ഇവിടെ ഞാൻ പറയുന്നത് അവനനുസരിക്കേണ്ടി വരും. അവിടെ ഏത് നന്ദുവല്ല ആര് വന്നാലും ശരി, എൻ്റെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. അനന്തപുരി തറവാടിൻ്റെയും, മനസ്സിലായല്ലോ? എന്നും പറഞ്ഞ് നമ്മുടെ ജാനകി അങ്ങ് പോവുക. അപ്പോൾ അനാമികയ്ക്ക് ഒരു ധൈര്യം കിട്ടി. ജാനകി അത്രയും വലിയൊരു ഉറപ്പ് കൊടുത്തതുകൊണ്ട് അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയം നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവിൻ്റെ അടുത്തേക്ക് നയനെ ചെല്ലുക. ആ മോളെ, നീ കുളിച്ച് ഫ്രഷായില്ലേ? ഇനി മോളുടെ മുഖത്തെ ആ വിഷമമൊക്കെ അങ്ങ് മാറ്റണം. എന്നിട്ട് ഞാനൊരു ചായ ഇട്ട് തരാം, അതുകൊണ്ട് അനിക്ക് കൊടുക്ക്. എന്നിട്ട് അനിയോട് ഫ്രീ ആയിട്ട് സംസാരിക്കുക. നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നീ സംസാരിക്കാൻ. അവനോടുള്ള നിന്റെ അടുപ്പം വെറും ഫ്രണ്ട്ഷിപ്പാണെന്ന് അവന് തോന്നണം. വേണോ ചേച്ചി? അതൊന്നും വേണ്ട, ശരിയാവില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ട്. നീ അവൻ്റെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ നിന്റെ സംസാരവും പെരുമാറ്റവും രീതികളൊക്കെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിലാവണം. അതിന് നീ ഫ്രീ ആയിട്ട് സംസാരിക്കണം. അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത്. എന്നാ വാ, ഞാൻ ചായ ഇട്ടുതരാം എന്നും പറഞ്ഞുകൊണ്ട് നയന ചായ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും അനി അവിടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദു അങ്ങോട്ട് ചെല്ലുക. അനി, എന്നാ ചായ? അപ്പോൾ അനി ആ ചായ മേടിച്ച് കുടിക്കുക. ഈ സമയം നന്ദു ചോദിക്കുക, എന്താ അനി ഇത്, കല്യാണം എങ്ങ അടുത്തു? എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണോ? ഈ സങ്കടങ്ങളൊക്കെ മാറ്റി സന്തോഷമാവുന്നത് എപ്പോഴാ? ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നല്ലേ കല്യാണം ആവുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. അത് കേട്ടതും എൻ്റെ മനസ്സിലെ കാര്യം കേൾക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്. നന്ദുവിൻ്റെ മനസ്സിലെന്താണെന്ന് ഞാൻ അറിഞ്ഞു, എൻ്റെ മനസ്സിൽ നന്ദു അറിഞ്ഞു. എന്നിട്ടും ഇപ്പോഴും ആർക്കും എന്നോടൊരു സ്നേഹമില്ലല്ലോ. അപ്പോഴേക്കും ജാനകി വരിക. ജാനകി അത് കണ്ടതും ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ തുറച്ചു നോക്കുക നന്ദുവിനെ. അല്ല, നയനെ എവിടെ എന്നും ജാനകി ചോദിക്കുക. ചേച്ചി അടുക്കളയിലുണ്ടാവും. ആൻറ്റി, ആ എന്നാൽ ശരി, ഞാനൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ചേച്ചി ചായ ഇട്ട് അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുക മനഃപൂർവ്വം എന്നും ജാനകി ആലോചിക്കുകയാണ്. അപ്പോൾ അനി ചോദിക്കുക, അമ്മ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല മോനെ എന്നും പറഞ്ഞ് ജാനകി അങ്ങ് പോയി. ജാനകി പോയി കഴിഞ്ഞതും നമ്മുടെ നന്ദു, ഈശ്വര, അമ്മ ആൻറ്റി എന്തോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ സംസാരിച്ചത്. അതെ, അതെനിക്കും തോന്നി. അമ്മ ഇതുവരെയും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കെന്തോ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ടെൻഷൻ പോലെ തോന്നി. ആ എന്താണാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ചെല്ലട്ടെ അനി എന്നും പറഞ്ഞ് നന്ദു അങ്ങ് പോയി. ഈ സമയം അനി സങ്കടപ്പെട്ടിരിക്കുക. എന്നാലും അമ്മ എന്താ അങ്ങനെ സംസാരിച്ചത്? ദേഷ്യപ്പെട്ടാണല്ലോ അമ്മ പോയത്. എൻ്റെ അമ്മ എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷേ ഇവിടെ അമ്മ ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട്. അപ്പോഴേക്കും ആദർശ് വരിക. എടാ അനി. ആ എന്താ ഏട്ടാ? എന്താടാ ഇത്? ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാണെന്ന് നിനക്കറിയാലോ. എന്നിട്ടും നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തത്? എന്താ ഏട്ടാ, നിന്റെ കല്യാണം വരാൻ പോകുന്നേ, അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം ജ്വല്ലറിയിലേക്ക് പോകുന്നില്ല. നമുക്കിവിടെ അടിച്ചു പൊളിക്കാടാ, അനാമികയുടെ പരാതിയും തീരും. അത് കേട്ടതും എനിക്കങ്ങനെയൊന്നും ആഗ്രഹമില്ല ഏട്ടാ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? നവ്യടത്തിയ പോലെ മറ്റൊരുത്തി, അത്രയും ഞാൻ പറയുന്നുള്ളൂ അനാമികയെ. എന്താടാ ഇത്? ദേ നയനയുടെ ചേച്ചിയും ഇപ്പം മാറി വരുക. നവ്യയുടെ സ്വഭാവം പാതി മുക്കാലും മാറി. അതൊക്കെ നമ്മുടെ വെറും തോന്നലായിട്ടാ. ആ ചിലപ്പോൾ ഇത് മാറാത്ത സംഭവമാണെങ്കിലോ, എനിക്ക് അനാമികയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂ. എനിക്ക് അനാമികയെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുന്നില്ല. ദേ അനി, വെറുതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ വെറുതെ പറയുന്നതല്ല ഏട്ടാ. എൻ്റെ മനസ്സിൽ അനാമികയോടുള്ള സ്നേഹവും കരുതലും ഒന്നും ഇല്ല. അതൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുക. എന്തോ ഈ കല്യാണം അടുക്കും തോറും എൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടിക്കൂടി വരിക. നമ്മുടെ കുടുംബത്തിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്ന ഏട്ടാ. കാരണം അവൾ ഈ കുടുംബത്തെ അടങ്ങില്ല ഏട്ടാ. നമ്മുടെ കുടുംബത്തിൻ്റെ ശത്രു സമാധാനം നഷ്ടപ്പെടും. ഹാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അനാമിക നല്ലൊരു പെൺകുട്ടിയായിരിക്കും. അനാമികയുടെ സ്വഭാവം മാറും. നിന്നെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നീ ഇനി അനാമികയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. നീ വാടാ, എന്തായാലും നമുക്ക് ഇതാണെന്ന് അടിച്ചു പൊളിക്കാം. പ്രോഗ്രാമൊക്കെ ഫിക്സ് ചെയ്യാം. നമുക്കിവിടെ അടിച്ചു പൊളിച്ച് ആഘോഷമാക്കാടാ.
കല്യാണത്തിന് രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ. വേണ്ട ഏട്ടാ, എനിക്ക് അതിൻ്റെ ഒരാഗ്രഹവും ഇല്ല, ഒരു അങ്ങനെയൊന്നും തോന്നുന്നുമില്ല ചെയ്യാൻ. എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം പോലെ. ഈ കല്യാണം എൻ്റെ ദുരന്തത്തിലേക്ക് എത്തുമെന്ന എൻ്റെ തോന്നൽ. അങ്ങനെയൊന്നും സംഭവിക്കില്ല അനി, നീ മര്യാദക്ക് റെഡി ആവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക. ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട അനി നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.